ചെറുചേട്ടാ കിങ് കളയല്ലേ എന്തെല്ലാം മക്കളെ വിശേഷം കണ്ടോ അതിരാവിലെ തന്നെ മീൻ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ബോട്ടിൽ ദുബായിൽ നിന്നാണ് നമ്മൾ ബോട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ കൂടെ ഉള്ള ആളുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇടുന്നൊരു ഫിഷിംഗ് വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ അപ്പൊ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് എവിടെയാണ് ഉള്ളത് ആരുടെ കൂടെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ ഒന്ന് ജീനത്ത് ബ്രോ നമ്മുടെ ജോർജേട്ടൻ ജോർജേട്ടൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നല്ല വിശദമായിട്ട് മുന്നേ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ എൻ്റെ പേര് ബിഷർ എന്നാണ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലാണ് സ്ഥലം ഇപ്പോൾ നമ്മൾ ദുബായ് മറീനയിൽ രാവിലെ തന്നെ ദുബായ് മറീനയിലെത്തി അവിടുന്ന് ബോട്ടും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി ചൂണ്ടയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഷോറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ മുന്നിൽ കാണുന്നത് കാണാൻ പറ്റുന്നതോ അറിയില്ല ഇത് കരയല്ല വേൾഡ് ഐലൻഡ് ആണ് ഇവിടെ വേൾഡ് ആകൃതിയിൽ ചെറിയ ചെറിയ ഐലൻഡ് രൂപത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നന്നായിട്ട് കിങ് ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചൂട് സീസൺ ആയതുകൊണ്ട് അധികം മീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ചൂടും ഇങ്ങനെ ചെറുതായിട്ട് വിട്ടു തുടങ്ങുന്നതെന്ന് പറയാനില്ല മീന് കയറി വരുന്നത് വെച്ചിട്ടാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് കിങ് ഫിഷ് നെയ്മീൻ അയക്കോറ എന്ന് പറയുന്ന മീനുണ്ടല്ലോ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ചെറിയ ചെറിയ സൈസിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇന്ന് കാസ്റ്റിംഗ് റോഡ് എടുത്തിട്ടുണ്ട് ജിഗ്ഗിംഗ് റോഡ് എടുത്തിട്ടുണ്ട് കാസ്റ്റിംഗ് റോഡും ജിഗ്ഗിംഗ് റോഡും രണ്ട് തന്നെയാണ് കോർ ഫിഷിംഗ് ചെയ്യുന്നവർക്ക് അറിയുമായിരിക്കും ഇത് പ്രോപ്പർ കാസ്റ്റിംഗ് റോഡാണ് നാട്ടിലില്ലാത്തൊരു ബ്രാൻഡാണ് ഇത് എക്കോഡ എന്ന് പറഞ്ഞിട്ട് ഷോർ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് എൻ്റെ ഒരു ബോഡ്കാസ്റ്റിങ്ങിൻ്റെ റോഡില്ലാത്തതുകൊണ്ട് കയ്യിലുള്ള സാധനം എടുത്താണ് എക്കോഡയുടെ തന്നെ ബ്ലാക്ക് ഹോക്ക് 3000 എന്ന് പറഞ്ഞിട്ടുള്ള റീലാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് വൈജിക്കായിട്ട് ഒരു ലൈനുമുണ്ട് ഇതും എക്കോഡയുടെ തന്നെ ബോട്ട് ജിഗ്ഗിംഗ് റോഡാണ് 100 ഗ്രാം വരെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും ഇസിനോ എന്ന് പറഞ്ഞിട്ട് എക്കോഡയുടെ തന്നെ ഒരു റീലാണ് ഇതിലും വൈജിക്കായിട്ട് ഒരു ലൈനും ഇട്ടിട്ടുണ്ട് ഇത് ജിഗ്ഗിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഇത് കാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഇതിൽ നമ്മൾ ലൂറായിരിക്കും ഉപയോഗിക്കുന്നത് ജോർജേട്ടൻ്റെ കയ്യിലും എക്കോഡയുടെ കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളുണ്ട് ജീനത്ത് ബ്രോയും ജിഗ് ചെയ്യുന്നുണ്ട് എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിൽ ഒരു സാധനം വന്നിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് ഒരു സാധനം ഒരു പതക്കം വായിച്ചു വന്നിട്ടുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സാധനം വന്നിട്ടുണ്ട് എല്ലാവർക്കും കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടോ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും ഈ സാധനം പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് മുന്നോട്ടേക്കുള്ളൊരു കടമ്പാണ് എല്ലാവർക്കും ഭയങ്കര പ്രയാസമായിട്ട് തോന്നുന്ന ഒരു കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ സാധനം നമ്മുടെ ഫോക്സ് ചാനലിൻ്റെ ഈ സിൽവർ പ്ലേ ബട്ടൺ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ എല്ലാവർക്കും ഇത് കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ് അപ്പോൾ കണ്ട ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഫോക്സ് ചാനലിനുള്ളൊരു ലേബലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കായിട്ട് സെപ്പറേറ്റ് നമ്മൾ ഓർഡർ ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 111,000-12,000 സബ്സ്ക്രൈബേഴ്സ് അങ്ങാണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടാൻ പറ്റാറില്ല പക്ഷേ നമ്മളൊരു 100,000 ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ സാധനത്തിന് അപ്ലൈ ചെയ്യാം അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ സാധനം ഇത് നമുക്ക് കയ്യിൽ കിട്ടാനുള്ള മെയിൻ കാരണം നിങ്ങളുടെ ഒരു അംഗത്വ ഫലമാണ് അതിനെല്ലാവർക്കും താങ്ക്സ് നമുക്ക് നേരെ തിരിച്ച് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പ്ലേ ബട്ടൺ കണ്ടില്ലേ നമ്മൾ അതിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വീഡിയോസൊക്കെ വളരെ കുറവാണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നത് എന്താണെന്നുള്ളത് ചൂട് കാരണം അധികം സുഹൃത്തുക്കളൊന്നും ഫിഷിങ്ങിന് പോകണില്ല ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും നമുക്ക് ആയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓരോ സുഹൃത്തുക്കളുടെ കൂടെ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മീൻ കുറവായതുകൊണ്ട് ആരും ഇറങ്ങാനൊരു ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല അപ്പം ഇന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട് അപ്പം പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള പ്രധാന കാരണം നിങ്ങളാണ് നിങ്ങൾ ഇനിയും ഒന്ന് ഒത്തു പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത പ്ലേ ബട്ടണും നമുക്ക് കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ നേരെ ഫിഷിംഗ് വീഡിയോയിലേക്ക് തന്നെ നേരെ അങ്ങോട്ട് പോകട്ടെ അപ്പോൾ ഫസ്റ്റ് മീൻ തന്നെ ഐശ്വര്യമായിട്ടൊരു കുഞ്ഞൻ കിങ് ഫിഷ് അയക്കോറ നെയ്മീൻ നമ്മുടെ നാട്ടിൽ ഈ സൈസ് ചെറുതിനെ വരിമീൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണത് എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് ലൈൻ ഒന്ന് കൂടി ഇപ്പോൾ കിങ് ഫിഷ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ലൂറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലൂറ് തന്നെ പോവാം ഓ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ അടിച്ചേക്കേ
കുറച്ചു വെയിറ്റ് ഉണ്ട് അടിച്ചു മക്കളെ അടിച്ചു അടിച്ചു സംഗതി ഷോർ കാസ്റ്റിംഗ് റോഡ് ആണ് ബോട്ടിലേക്കുള്ള റോഡും ഷോറിലെ കാസ്റ്റിംഗ് റോഡും ബോട്ടിലെ കാസ്റ്റിംഗ് റോഡും തമ്മിൽ നല്ല മാറ്റമുണ്ട് മെയിൻ ഒരു മാറ്റം വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഷോർ കാസ്റ്റിംഗ് റോഡിന്റെ ജോയിന്റ് സെന്ററിൽ ആയിരിക്കും ഉണ്ടാവുക ബോട്ട് കാസ്റ്റിംഗ് റോഡിന്റെ അധികവും ബഡ് ജോയിന്റ് ആയിരിക്കും ഉണ്ടാവുക രണ്ട് പീസുള്ള റോഡ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ചേർച്ചേട്ടാ അടിപൊളി പറട്ടെ ഈ റോഡ് ഭയങ്കര ഹൈറ്റ് ഗഫ് വേണ്ടി വരും ഗഫ് വേണ്ടി വരും മിക്കവാറും അടുത്തെത്താണെങ്കിൽ ഇങ്ങനെയാണെന്നാണ് എന്റെ ഒരു ഇത് റോഡ് ബോട്ടിൽ ഉപയോഗിച്ചാണ് സീനാണ് പോരട്ടെ പോരട്ടെ ഈ ഷോർ കാസ്റ്റിംഗ് റോഡ് ഒക്കെ എത്ര ടയർഡാണ് ഭയങ്കര നീളായിരിക്കുമല്ലോ റോഡ് മീൻ ചാടുന്നുണ്ട് കൂടെ നല്ല ആക്ടിവിറ്റി ആണെന്നുണ്ട് നല്ല സൈസ് ഉണ്ട് ആയിട്ടാ നല്ല സ്ട്രോങ് കൊത്തണം അതിന്റെ ബോഡി ഭയങ്കര ഹാർഡാണ് കൊത്ത് 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 ജീവിതത്തിലൂടെ കൊത്തണം അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയം കിട്ടില്ല കുറച്ച് ബാക്കിലേക്ക് പോവാ പറഞ്ഞു ഭയങ്കര ഹാർഡ് അതിന്റെ ബോഡി തൂക്കണ്ടാന്നാണ് എന്റെ ഒരു അഭിപ്രായം എക്സൈറ്റി മാഗ്നം പ്ലസ് വൺ ട്വിൻ ഫിഷ് അപ്പൊ മക്കളെ നാട്ടിലെ പലാമീൻ പ്ലൈവുഡ് പലക അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ക്യൂയിൻ ഫിഷിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കിങ് ആണെന്ന് പ്രെഡിക്ട് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ കിങ് കിട്ടി നമുക്കൊരു കുഞ്ഞൻ കിങ് കിങ്ങിന് ആദ്യം കിട്ടിയതുകൊണ്ടാണ് കിങ് ആണെന്ന് പ്രെഡിക്ഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പണി പാളി പക്ഷേ കുഴപ്പമില്ല നല്ലൊരു ഫൈറ്റ് കിട്ടി ഷോർ കാസ്റ്റിംഗ് റോഡ് ആയതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നു പെട്ടെന്ന് ക്ഷീണിക്കുന്നു ഭയങ്കര നീളമാണ് റോഡിന് ഏകദേശം 8 ഫീറ്റ് 9 ഫീറ്റ് 8.9 എങ്ങാണ്ട് സൈസ് വരുന്നുണ്ട് റോഡിൻ്റെ അതുകൊണ്ടാണ് ഇത്ര ടാസ്ക് പിടിക്കുന്നത് ഓക്കെ ഇതിനെ ഇന്ന് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടി കണ്ടിന്യൂ ചെയ്യാം പിടിമലി കൂടലി പിടിമലി കൂടലി അടിച്ച് മെല്ലെ മെല്ലെ കയറ്റി മെല്ലെ മെല്ലെ കയറ്റി ഒരു തിരക്കൂല നമ്മുടെ ജീനത്ത് ബ്രോക്ക് റൺ അടിച്ചിട്ടുണ്ട് അപ്പോൾ ദാ ജീനത്ത് ബ്രോന്റെ സാധനം കയറി വരുന്നു
കട്ട എന്താണ് അമൂറോ അമൂർ അമൂർ ശരിയാ ആ ശരി മോശമില്ല 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 നല്ല ഉക്ക വോ നൈസ് നൈസ് ശരി ഇസ് എ ചിക്ക് ഗ്രീൻ കളർ ചിക്ക് യാ ഗുഡ് സൈസ് യെസ് ചേട്ടൻ അവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുണ്ടോ ആ ക്യൂവിന് എന്റെ ചേട്ടൻ എന്റെ കളിച്ച് ചെറുതെന്താണ് ആ ക്യൂവിനാ അണ്ണാക്കിൽ മർമ്മത്ത് കുടിഞ്ഞിട്ടുണ്ടാവും എന്റെ ചെറുതെന്താണ് ജീനത്പുരം എടുത്തോളി അങ്ങനെ അങ്ങനെ എടുത്താൽ വീണ്ടും പണി പോകും അങ്ങോട്ട് എടുക്കില്ല അങ്ങോട്ട് എടുക്കില്ല ഒറ്റ സനി അതിനൊന്നും ഇല്ല എൻ്റെ ഇതാണ് ആ ഇത് ശരിയാണല്ലോ ശരി ശരി കിട്ടി ഗൈസ് നല്ല ലൊക്കേഷൻ ആട്ടോ ഒന്ന് മാർക്ക് ചെയ്തിടാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു അവിടെ ജീനത് പ്രോ ജോർജേട്ടൻ ക്യൂവിനെ കയറ്റിയിട്ടുണ്ട് റോഡ് പിടിക്കില്ല റോഡ് ജോർജേട്ടൻ എണീച്ച് നിൽക്കൂ എണീച്ച് നിൽക്കാൻ പറ്റുമോ കുറച്ച് സൈസിൻ്റെ ഗഫ് എന്തേ അടിപൊളി സാധനം അടിപൊളി സാധനം നമുക്ക് കിട്ടിയതിനേക്കാളും വലിയൊരു സാധനത്തിന് ജോർജേട്ടൻ കിട്ടിയിട്ടുണ്ട് ക്യൂവിനാണുള്ളത് നല്ല കിട്ടുന്ന ജമ്പൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ആശാന് ഒന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും എന്തോ ഒരു സാധനം അടിച്ചിന് ചെറുതെന്തോ ആണ് പോയാ പറക്കൂടെ വേണോ സുൽത്താൻ സുൽത്താൻ ഉണ്ണി സുൽത്താൻ ഇബ്രാഹിം എന്തായിരുന്നു സുൽത്താൻ അമൂർ ഇന്നലെ പ്രസവിച്ച അമൂർ ചെറുതെന്തോ ശരി ആ വന്നു വന്നു ജോ ജീനത് ബ്രോ പിടിയും വലിയും കൊടുക്കരുത് കേട്ടോ വളരെ മെതുവ അത്ര ഇരുത്തി കൊടുക്കരുത് കുഞ്ചൻ ഹമൂർ കുഞ്ചൻ നമ്പിയാർ ഉണ്ടല്ലോ
ഓ എനിക്ക് പഠിച്ചു എനിക്ക് പഠിച്ചു ഇത് മാർക്ക് ചെയ്ത് ഇത് ഇടയിൽ കയറിയിട്ടാണല്ലോ അടിച്ചത് പറ കൂടെയാണോ ക്യൂവിന് അത് പോയി എൻ്റെ മിസ്സായി എൻ്റെ മിസ്സായി ഒരു ചാൻ്റെ ഒരു ചാൻ്റെ ആ ടൈറ്റിൽ പിടിക്കണേ യെസ് ജീന ഫ്രോൻ്റെ സാധനത്തിനൊന്നും നമുക്ക് സഹകരിച്ചു കൊടുക്കാം ജീനത്തുറോൻ്റെ എന്തോ ഒരു സാധനം കുറച്ച് കണം പോലെ ഫീൽ ചെയ്യണം ചിലപ്പോൾ ഫൗളൊക്കെയായിരിക്കും എല്ലാ സമയം കൊടുക്കണ്ട കുറച്ചൊന്ന് ഓരോ ബലം ബലവും പിടിക്കണ്ട കേട്ടോ ജീനത്തുറോ വരുന്നുണ്ട് വരുന്നുണ്ട് ഗൈസ് വരുന്നുണ്ട് ചോർച്ചേട്ടാ ഒന്ന് എടുക്കോ ആ സൈഡിൽ നിന്ന് ഞാൻ വെള്ളത്തിൽ Come on, Jinad. Come on, Ram, Mahesh, to. Here, 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 നല്ല സൈസ് ഉള്ള ട്രവാലി പോലെ ഉണ്ട് വലിയ സൈസ് ഉണ്ടോ ട്രവാലി ട്രവാലി ക്വീന ട്രവാലി ആണത് അത് ക്വീന അല്ല അത് ട്രവാലി ആണ് അത് ക്വീന അല്ല ആ ഒരു മിനിറ്റ് Yes! Yes! Jinat bro! Where is the phone? I'm going to get the lip. I'm going to get the bail open. I'm going to get the road. ഏയ് കിട്ടിയില്ല ഗോൾഡൻ ട്രവാലി ഞാൻ ആശം കയറ്റിയിട്ടുള്ളത് അടിപൊളി സാധനം അടിപൊളി സാധനം വായിലൊക്കെ അങ്ങ് കിട്ടുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കിട്ടിയ ആ സൈസ് ഉണ്ട് അല്ലേ അടിപൊളി ഒരു 3 കിലോ 4 കിലോ സൈസാണ് സൂപ്പർ സാധനം ഓ നൈസ് ഇതുപോലൊരു ഷേരി അടിച്ചിട്ടുണ്ട് ഓക്കെ അതാ അടുത്ത് ജോർജേട്ടൻ സെറ്റ ജോർജേട്ടാ നമ്മൾ ഫോണിൽ വീഡിയോ എടുത്ത് സമയം കളയുന്നില്ല ഷേരിയുടെ ലൊക്കേഷൻ എത്തിയ മൊത്തം ഷേരി തന്നെയായിരിക്കും അപ്പം നമ്മൾ ഷേരിനെ ഈ ക്യാമറ പോയാ ഇല്ലല്ലോ വരുന്നുണ്ട് വയറിനാ വളർത്തിയ മെഗാബാസ് വേവിംഗ് റൈഡർ ആണത് ഓ നൈസ് ഓക്കെ ജോർജേട്ടൻ്റെ വീണ്ടും സമയം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് നല്ല മുട്ടൻ വീരാണ് കേട്ടെ കേട്ടെ നല്ല ഇഷ്ടം പോലെ മീനതാ ക്യൂവിൻ്റെ കൂട്ടം പോലെ ബലം കൊടുക്കണ്ട ബലം കൊടുക്കണ്ട കിങ് ഫിഷ് കിങ് ഫിഷ് ചോദിച്ചേട്ടാ കിങ് കളയല്ലേ
പോയോ പോയി ആ ഷിറ്റ് ഷിറ്റ് വീണ്ടും ജീനത്ത് ബ്രോ എന്താ പടക്കുന്ന സാധനം കണ്ടാ ഹെവി ഐറ്റത്തിന് ഇവിടെ ഓൾറെഡി കേട്ടിട്ടുണ്ട് ഇതും അതാണ് ഈ നിങ്ങളുടെ ഡേ ആട്ടോ നിങ്ങളുടെ ഡേ ആയിട്ട് പ്രഖ്യാപിക്കും ഗോൾഡൺ ആണെങ്കിൽ ഗോൾഡനാ ശരി 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 ഗൈസ് ശരി കുറച്ച് ഹെവിയാണ് അടിപൊളി അടിപൊളി സാധനത്തിനാണ് വശം കേട്ടിട്ടുള്ളത് വലിയൊരു മോശമില്ലാത്ത ദിവസമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം എന്തു പറയുന്നു ഓക്കെ നമ്മൾ ജി പി എസിൽ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈൻ പൊട്ടിയിരിക്കുകയാണ് ഇനി കാസ്റ്റിംഗ് ലൈൻ മാത്രമേ ഉള്ളൂ മുകളിലെ ആക്ടിവിറ്റി കാണുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ മറ്റേത് ഇനി കെട്ടിയിട്ട് വേണം ഓക്കെ റോഡ് കൂടെ മുട്ടരുത്ട്ടോ മുട്ടിക്കഞ്ഞ് ഓടി നിങ്ങളത് നോക്കിട്ടോ കൈകാര്യം ചെയ്യാ എന്തെങ്കിലും ഒന്ന് വേണം കാല് പിടിച്ചാ അടിപൊളി മക്കളെ അതാ ലിബ്രി പോ മക്കളെ പണി പാടി ഒന്നുമില്ല മീൻ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും നമുക്ക് നിരത്തി വെച്ച് കാണാം നമ്മളിത് പാം ദുബായ് പാം ജുമേർ അല്ലേ പാം ജുമേർ ആണ് ഈ കാണുന്നത് അറ്റ്ലാന്റിസ് ഉദയ അവിടെ ഇതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ദുബായ് അങ്ങാടിയാണ് അവിടെ അതിൻ്റെ അപ്പുറത്ത് ബാക്കിൽ കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ നിർത്തി മീനൊക്കെ ഇതിലുണ്ട് എല്ലാത്തിനെയും കാണിച്ചു തരാം കാസ്റ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കാസ്റ്റിങ്ങിൽ ആകെ ഒരു മീനാണ് കിട്ടിയത് ബാക്കി ചിക്കിലാണ് എല്ലാവർക്കും അടിച്ചത് എനിക്കിന്ന് വളരെ കുറച്ച് മീനാണ് ഇന്നത്തെ താരം ഒന്ന് ചിന്നത്തൂറയും അന്നത്തെ അതിവിദഗ്ധമായി ഒരുക്കി ഇങ്ങനെ കളഞ്ഞു കൊടുത്തതിൻ്റെ ഓർമ്മയാണ് അപ്പോൾ കിട്ടിയ മീൻ എല്ലാത്തിനും നമുക്കൊന്ന് ആദ്യം കണ്ടുപോകാം ഓക്കെ വരുമ്പം ബ്ലാക്ക് സാധനം ഇട്ടുകൊണ്ട് വന്നാണ് മൊത്തത്തിൽ ഒക്കെ വൈറ്റ് ഉപ്പുകാറ്റടിച്ചിട്ട് വൈറ്റ് കളറായിട്ടുണ്ട് വേണ്ട പിടിച്ച മീനെല്ലാം കൂടെ കണ്ടു എന്തായാലും ഒരു 10 കിലോയുടെ മേലെ ഉണ്ടാവില്ല എല്ലാം കൂടെ ഉണ്ടാവില്ലേ അതൊരു 3 കിലോ കണക്കൂട്ടാം ഇതൊരു 2.5 കിലോ ഇതൊരു 2 കിലോ 2.5 കിലോ 2 കിലോ ഈ ഷേരി അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ അതിൻ്റെ കൈ വെച്ച് നോക്കിയാൽ അറിയാം കണ്ടാ അത്രയും വലുപ്പുണ്ട് ഈ സാധനം ഷേരി എന്നാണ് നമ്മുടെ ഇവിടെ പറയണത് എംബറർ എന്ന കാറ്റഗറിയിൽപ്പെട്ട മീനാണ് ഇവൻ ഇത് പിന്നെ ക്വീൻ ഫിഷ് ചെറിയൊരു കുഞ്ഞനായക്കോറ ഒരയക്കോറ ഒരടിപൊളി അയക്കോറ എന്ന് പറയാനില്ല ചെറിയൊരു കുഞ്ഞനായക്കോറ നമ്മുടെ ജോർജേട്ടൻ ആദ്യം കയറ്റിയ മീനാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു മൊത്തം അയക്കോറ തന്നെ ആയിരിക്കുന്നു അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇന്ന് കയറ്റിയിട്ടുള്ളത് ഇനി അടുത്തൊന്നും ഒരു ബോട്ട് ട്രിപ്പ് പ്രതീക്ഷിക്കണം കാരണം അതിൽ നിന്ന് നാട്ടിൽ പോവാണ് എന്ന് തിരിച്ചു വരും എന്നുള്ളത് പറയാൻ പറ്റില്ല കുറച്ച് ഏർപ്പാടുകളായിട്ട് നാട്ടിലേക്ക് പോവാണ് ആള് അപ്പോൾ ജോർജേട്ടാ എന്തൊക്കെ പറയാനുള്ളത് ഓൾ ദ ബെസ്റ്റ് ഫോർ യു ആസ് വെൽ അപ്പോൾ ജീനത്ത് ബ്രോ ഇതാണ് ഇത്രയും മീനുകളാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ എല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് വലിയൊരു താങ്ക്സ് വീഡിയോ തുടർച്ചയായിട്ട് ഇടാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ ഫിഷിങ് കാര്യങ്ങൾ മാത്രം ചെയ്തു വരുന്നതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും നമുക്ക് വീഡിയോസ് കിട്ടിക്കൊള്ളുന്നില്ല 10 തവണ പോകുമ്പോഴാണ് 1 തവണ മീൻ കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന പല വീഡിയോസും നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോകാറുമുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടുന്ന വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിച്ചു ബൈ